ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതായി എൻ്റെ കയ്യിരിക്കുന്ന മൂന്ന് സവാള കണ്ടോ. നമ്മൾ വീട്ടിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സവാള നട്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്, ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ സവാള നടാൻ വേണ്ടി നമ്മളെടുക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാരണം വെച്ചാൽ ആ മണ്ണ് ചെളി കെട്ടുന്നതാവരുത്. ഒരുപാട് ഈർപ്പം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സവാള അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് വേണം നമ്മളെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണ് ഉള്ളി നടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഇടാനായിട്ട് ഞാൻ എന്താ ഉറങ്ങിയ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് നിറച്ച് കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും മരങ്ങളുടെയും മറ്റൊക്കെ ചുവടുകളിൽ ഒരുപാട് ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമ്പോൾ അതിൻ്റെ വശത്തായിട്ട് നമ്മൾ ആ മണ്ണൊന്ന്, മണ്ണല്ല ഇലകളൊന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് റൂട്ടുകൾ അവിടെ വന്നിട്ടുള്ളതായിട്ട്. അതിന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉണങ്ങിയ ഇലകൾ, നമ്മുടെ പ്ലാന്റ്സ്, ഏത് ചെടികൾ നമ്മൾ നട്ടാലും ഇതുപോലെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് റൂട്ടുകൾ വന്ന് പ്ലാന്റ് നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ഒരു വളമാണ് ഇത്, പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞ് ചേരും മണ്ണിൽ. അപ്പോൾ ഇനി നമുക്കിതിൽ പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദൈ കാണുന്ന ഞാൻ മുന്നേ എന്താണ് ചാണകപ്പൊടിയും ഉണക്ക ചാണകപ്പൊടിയും മണ്ണൂടെ മിക്സാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ചാണകപ്പൊടിയെല്ലാം മണ്ണിലിങ്ങനെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നടാൻ വേണ്ടിയിട്ട്, ഉള്ളി നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഈ ഗ്രോ ബാഗിൽ നിറച്ചു കൊടുക്കാം. നമുക്കിതുപോലെ പോട്ടിംഗ് മിക്സ് ഒന്ന് നിറച്ചു കൊടുക്കാം. അടിയിൽ നമ്മൾ കരിയിലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിറ എന്താണ് പോട്ടിംഗ് മിക്സ് ഒരുപാട് ഗ്രോ ബാഗ് നിറച്ച് തന്നെ എടുക്കുകയാണ്. ഈ ഉണങ്ങിയ ഇലകൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് ചേരും മണ്ണിക്കൂട. അപ്പോൾ ഗ്രോ ബാഗിൽ ഇത്രയാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി. ഇതിന് മുകളിലേക്കാണ് നമുക്ക് സവാള വെച്ച് കൊടുക്കേണ്ടത്. ഈ സവാള നമ്മൾ ഇതുപോലെ അങ്ങ് നടുന്നതിനേക്കാളും എളുപ്പം ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്ന കുറച്ച് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൽ ലീഫ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദാ ഇതുപോലെ ഒന്ന് വശങ്ങളിൽ നട്ട്, ഒരുപാട് ആഴത്തിലൊന്നും പോകണ്ട, വശങ്ങളിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മൂന്ന് സവാളയുടെ മുകൾ ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ലീഫ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗത്തു നിന്ന് ലീഫുകളും ഈ ഒരു ഭാഗത്തു നിന്നാണ് റൂട്ടുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിൽ ഈ ഒരു പൊസിഷനിൽ വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിലായിട്ട് ഇങ്ങനെ സവാളകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ മൂന്നെണ്ണമാണ് വെക്കുന്നത്. ഏകദേശം ഒരു അകലത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവാള നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് തന്നെ ഉള്ളിത്തണ്ട് തോരം വെക്കാനായിട്ട് ഇതാവും. പെട്ടെന്ന് ഭയങ്കര ഗ്രോത്ത് ആണ്, വളരെ പെട്ടെന്നാണ് നമ്മുടെ ഈ ഒരു ഉള്ളിത്തണ്ട് പാകമായി നമുക്ക് ഞാൻ കട്ട് ചെയ്യുന്ന പരുവത്തിലേക്ക് കിട്ടുന്നത്. ഈ ഉള്ളിയുടെ മുകൾ ഭാഗം കുറച്ച് മുകളിലേക്ക് ഇരിക്കുന്ന രീതിക്ക് വേണം നമ്മൾ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ മൂന്ന് സവാളയും നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സവാളയുടെ നടീൽ രീതി എന്ന് പറയുന്നത്. നടീൽ രീതിയും വളപ്രയോഗവും എല്ലാം, അപ്പോൾ അധികം വളങ്ങളൊന്നും നമ്മൾ കൊടുക്കണ്ട, പെട്ടെന്ന് വളർന്ന് വരുന്ന ഒരു ചെടിയാണിത്. നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റേക്ക് വെക്കണ ഉള്ളിയെ കൊണ്ടേ നമുക്ക് ഇതുപോലെ നട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് ഇതുപോലെ എല്ലാവരും ഒന്ന് നട്ട് നോക്കുക. ഇപ്പോൾ പയറ്, ചീരയൊക്കെ, നമ്മൾ മുളകൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും വീടുകളിൽ കൃഷി ചെയ്യുന്നതാണ്. അപ്പം വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് നട്ട് നോക്കുക. ഉള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് നട്ട ഒരു വീഡിയോ, ഉരുളക്കിഴങ്ങ് നടീൽ രീതിയും ഒക്കെ നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പം ഇനി വളരെ പെട്ടെന്ന് നമ്മൾ സവാള വലുതായി വരുന്നതാണ്. ഇനി നമ്മളിനി ഒരു വളപ്രയോഗങ്ങൾ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സവാള നല്ല റൂട്ടഡ് ആയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ ഇതിന് മണ്ണിന് മുകളിലേക്ക് ചിലപ്പോൾ പൊടിച്ച് വരുമ്പം റൂട്ടുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ റൂട്ട് വരുവാണെങ്കിൽ ഒരു ലെയർ മണ്ണും കൂടെ പോട്ടിംഗ് മിക്സ് കൂടെ നമ്മളിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സവാള നമ്മൾ നടുമ്പം, നട്ട് വലുതായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഇതിനൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റുകയാണ്. സവാള കൃഷിക്ക് ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ ഈ മണ്ണ് ഒരു കാരണം വെച്ചാൽ നനയ്ക്കേണ്ട. ഞാൻ കുറച്ച് ഈർപ്പമുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണ് എടുക്കുന്നവരാണെങ്കിൽ ആദ്യം നമ്മൾ നടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. വെള്ളം ഒരുപാട് കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ സവാള കൃഷിക്ക് ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല. നമ്മളിതിനൊന്ന് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സവാളയുടെ നടീൽ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.